ഹേയ് ജെൻസി, ജെൻസി എവിടേക്ക് ഓടുന്നേ? ജെൻസി, ജെൻസി, ഹേയ് സ്റ്റോപ്പ്, ജെൻസി, ഹേയ് ജെൻസി, ജെൻസി സ്റ്റോപ്പ്, ജെൻസി നീ എവിടേക്ക് ഓടുന്നേ? പ്ലീസ് ജെൻസി സ്റ്റോപ്പ് ദേ, ജെൻസി, ഹേയ് ജെൻസി, ഹേയ് എവിടേക്ക് ഓടുന്നേ? ഈ സ്ഥലം എങ്ങനെ അറിയാം? ഈ സ്ഥലം അറിയാം? എന്താ? I wish to have a house here. ജെൻസി, താങ്ക് യു. ലെറ്റി മലയാളിയാണല്ലേ? അതെ സർ. ഇവിടെ അധിക പേരും മലയാളികളാണല്ലേ? അതെ സർ. കോട്ടയത്തെ CGI സഭയുടെ കീഴിൽ തന്നെയാണ് ഈ മഠവും കോളേജും എല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്തു നിന്നുള്ള സിസ്റ്റർമാരാണ് ഇവിടെ എത്തിച്ചേരുന്ന പലരും. ലെറ്റി എത്ര കാലമായി ഇവിടെ? 3 വർഷമായി സർ. അതിനു മുൻപ് കോട്ടയത്തും തൃശ്ശൂരുള്ള മഠങ്ങളിൽ നിന്നിട്ടുണ്ട്. ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോ പിന്നെ. ജെൻസിയെ എത്ര കാലമായിട്ട് അറിയാം? ഞാൻ ഇവിടെ വരുന്നതിന് മുൻപേ ജെൻസി ഇവിടെ ഉണ്ടായിരുന്നു സർ. ആരായിരുന്നു ജെൻസിയുടെ ബെസ്റ്റ് ഫ്രണ്ട്? ലെറ്റി തന്നെയല്ലേ? അതെ സർ. ജെൻസി, ജെൻസി. Yes. I got no reply. No. Hey. Please help me.
Karthik, please help me. Okay, let's start the therapy now. No, no, don't do this. Karthik, please. Help me. Hey, ഇങ്ങനെ വിളിച്ചാൽ എങ്ങനെയാ? ജൻസി, Karthik, please don't do this. Karthik, help me. Please, എനിക്ക് പേടിയാവുന്നു. Help me. Help me, Karthik. ഈ മഠത്തിലെ ഏറ്റവും പ്രായം ചെന്ന ആളാണ് മദർ മെസ്ലിൻ. ജെൻസിയെ കുറിച്ച് മറ്റാരെക്കാളും നന്നായിട്ട് മദറിനറിയാം. സിസ്റ്റർ മെസ്ലിൻ, ചെവി കേൾക്കാമോ? സാറിന് ചെവി കേൾക്കാമോ? സിസ്റ്റർ, എവിടെ നമ്മുടെ ജെൻസി? സിസ്റ്റർ ജെൻസി ജെയ്സൺ എവിടെ? അവൾ എവിടെ? നിങ്ങളല്ലേ അവളെ കണ്ടുപിടിക്കേണ്ടത്? കർത്താവിന്റെ മണവാറ്റി എന്തിനാ സിസ്റ്ററെ ഈ സ്വർഗം വിട്ടു പോയത്? ഇവിടെ സ്വർഗമാണെന്ന് സാറിനോട് ആരാ പറഞ്ഞു? ജെൻസി എത്ര കാലമായിട്ട് അറിയാം സിസ്റ്ററിന്? ഫാദർ ജെയ്സൺസ്ക്ക് അറിയാം അവളെ മഠത്തിലെത്തിച്ച കാലം തൊട്ട്. അവളുടെ 4 വയസ്സ് മുതൽ. 4 വയസ്സിലോ? കന്യാസ്ത്രീ മഠത്തിലോ? പ്രായം ബുദ്ധിയെ ബാധിച്ചു തുടങ്ങിയോ സിസ്റ്റർ? എന്റെ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ. അവൾ വളർന്നത് എന്റെ ഈ കൈകളിലാണ്. ജെൻസിയുടെ കോളേജ് രേഖകൾ പരിശോധിച്ചപ്പോ 2 കാര്യങ്ങളാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതൊന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. 1. ജെൻസി ഒരു അനാഥയായിരുന്നു. ട്യൂട്ടോറിയൽ കാർഡിൽ ജെൻസിയുടെ രക്ഷാധികാരിയുടെ കോളത്തിൽ ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ പേരെല്ലാം ഞാൻ കണ്ടത്. പകരം സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ ഫാദർ ജെയ്സൺ സ്കറിയുടെ പേരാണ്. ശരിയാണ്. 2. ജെൻസിയുടെ നാഷണാലിറ്റി ഇന്ത്യൻ അല്ല, സ്പെയിൻ എന്നാണ്. സ്പെയിനിലെ ആഭ്യന്തര കലാപകാലത്ത് ദുരിതമനുഭവിക്കുന്ന അശരണർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുവാൻ സഭയുടെ നിർദ്ദേശപ്രകാരം ഫാദർ ജെയ്സൺ സ്കറിയ അവിടെ എത്തി. 3 വർഷത്തോളം അവിടെ സേവനമനുഷ്ഠിച്ച ഫാദറിൻ്റെ കയ്യിൽ തിരിച്ചു വരുമ്പോൾ മാലാഖയെ പോലൊരു പെൺകുഞ്ഞുണ്ടായിരുന്നു. അവൾ ആരാണെന്ന് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോട് ഒരുപാട് ചോദിച്ചു. സഭയ്ക്കകത്തും പുറത്തുമായി പലരും പല കഥകളും മെനഞ്ഞുണ്ടാക്കി. അവരോടൊക്കെ ഒരു തമാശ പോലെ അദ്ദേഹം പറയുമായിരുന്നു അവളെൻ്റെ സ്വന്തം മകളാണെന്ന്. ജെൻസി, ജെൻസി ജെയ്സൺ. I wonder how you become a patient now. Sir, I got a box from her room. Open it. Sir. Nothing. I think the story has just begun. Okay, let's start the Zen therapy now. It gives peace of mind to both body and soul. Oh my dear. Hey, koora panne. You know, we will be the soil.
Thank you.